ഹായ് ഫ്രണ്ട്സ് മല്ലു ബ്രോ എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇന്നും നമുക്ക് ആലുവ പുകയില്ലാത്ത അടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോകൾക്കെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഇനിയും ആ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോയും ആലുവ പുകയില്ലാത്ത അടുപ്പുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ആലുവ പോവില്ലാത്ത അടുപ്പുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആലുവ അടുപ്പ് വെക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഒരു ആലുവ അടുപ്പ് വെക്കുമ്പോൾ ഒരു അടുപ്പ് ഏത് സ്ഥലത്തും ഇപ്പോൾ കേരളത്തിലല്ലേ എവിടെയും ആലുവ അടുപ്പ് വെക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് എല്ലാവർക്കും സംശയം ഇപ്പോൾ എൻ്റെ വാട്സാപ്പിലും കോൾ ചെയ്യുമ്പോഴും കൂടുതലിപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ആലുവ അടുപ്പ് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ആലുവ അടുപ്പിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരു ആലുവ അടുപ്പ് സാധാരണ രീതിയിൽ നമ്മുടെ ഇത് ചെയ്യുന്ന ആലുവ ഏരിയയിലാണെങ്കിൽ പറഞ്ഞാൽ അതിന് സാധാരണ രീതി ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എല്ലാവരും ആലുവര് റേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്ന സാധനം ഇപ്പോൾ ചെയ്യുന്ന അടുപ്പുകാർ കൊണ്ടുവരുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആലുവ മോൾഡ് ആലുവ അടുപ്പിൻ്റെ ഒരു മോൾഡ് പിന്നെ ഒരു കുഴല് ആറഞ്ച് വലിപ്പമുള്ള ഒരു കുഴല് അത് പത്തടിയോളം വരുന്ന ഒരു കുഴല് പിന്നെ അതിൻ്റെ ടോപ്പ് വെക്കുന്ന ടോപ്പ് അല്ലെങ്കിൽ ബെൻഡ് പിന്നെ ടൈൽ ആവശ്യമായ ഒരു ടൈല് ഓരോ ഏരിയയിൽ കുറഞ്ഞത് ഒരു പത്തിരു പതിനെട്ട് സ്ക്വയർ ഉള്ള ടൈല് പിന്നെ അത് ഏരിയ അനുസരിച്ച് ചിലപ്പോൾ മാറും അപ്പൊ അത്ര ടൈല് പിന്നെ പണി കാശ് ഇത്രയും സാധനമാണ് സാധാരണയായിട്ട് കൊണ്ടുവരുന്നത് ചില ഭാഗങ്ങളിൽ കട്ട് ഇഷ്ടിയെയും കൊണ്ടുവന്ന് പണിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അവർ അതിന്റെ അതിന്റെ റേറ്റും കൂടി മേടിക്കുന്നതാണ് എന്നാലും ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ സാധനങ്ങളാണ് കൊണ്ടുവന്ന് പണിക്കാർ കൊണ്ടുവരുന്നത് ബാക്കി നമ്മൾ വീട്ടുകാരെയും എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കണമെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒരു പണിയാർ വരുമ്പോൾ എന്തൊക്കെ സാധനം ചിലപ്പോൾ അത് പോരായ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് തന്നെ ചെയ്യാതെ പോകേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ആലുവ അടുപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് അമ്പതിഷ്ടിയ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അമ്പതിഷ്ടിയാണെന്നുണ്ട് അമ്പതിഷ്ടിയ നല്ല മറ്റേ നമ്മുടെ ചൂളകളിൽ ഉണ്ടാക്കുന്ന നല്ല ഇഷ്ടിയ മണ്ണ് മണ്ണിഷ്ടിയ സിമെൻറ്റുള്ള മണ്ണിഷ്ടിയ അമ്പമാണ് പിന്നെ രണ്ട് ചേട്ടി മെറ്റിലി മുക്കാലിഞ്ചി മെറ്റിലി രണ്ട് ചട്ടി പിന്നെ പത്ത് ചട്ടിയോളം എം സാൻഡ് എം സാൻഡ് ചട്ടിയാണ് വെട്ടാടിയല്ലോ ചട്ടിയാണ് പറയുന്നത് പത്ത് ചട്ടി എം സാൻഡ് പിന്നെ കുറച്ച് കെട്ട് കമ്പി പിന്നെ മൂന്ന് മീറ്റർ എയിറ്റ് എം എം വാർക്കൽ കമ്പി പിന്നെ കോൺക്രീറ്റ് ആണി ഒരു അഞ്ചെട്ട് പത്ത് കോൺക്രീറ്റ് ആണ് വേണം പിന്നെ സിമെൻ്റ് ഒരു ഇത്ര സാധനങ്ങളാണ് നമ്മളൊരു പുകയില്ലാത്ത അടുപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട സാധനങ്ങൾ അപ്പോൾ നമ്മളൊരു അടുപ്പ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പുകാർ വരുമ്പോൾ അത് വന്നിട്ട് അവർ പിന്നെ പണി നിർത്തി പോകേണ്ട ഒരു സാഹചര്യം വരുന്നതല്ല അപ്പോൾ നമ്മളൊരു അടുപ്പ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ മുൻകൂട്ടി നമുക്കൊരു എസ്റ്റിമേറ്റ് എടുക്കണമെങ്കിലും നമുക്ക് അറിയേണ്ട അടുപ്പുകാരുടെ പൈസ കഴിഞ്ഞ് നമുക്ക് എത്ര രൂപയുടെ സാധനം വേണ്ടി വരുമെന്നുള്ള അറിയണമെങ്കിലും നമ്മൾ ഇത്ര സാധനങ്ങൾ അറിഞ്ഞാൽ അമ്പത് ഇഷ്ടിയെ വേണം പത്ത് ചട്ടി മെറ്റിൽ പൊടി വേണം രണ്ട് ചട്ടി മുക്കാലിഞ്ച് മെറ്റൽ വേണം പിന്നെ എയിറ്റം എമ്മിൻ്റെ കമ്പി മൂന്ന് മീറ്റർ വേണം പിന്നെ കമ്പി കുറച്ച് വേണം ഒരു അമ്പത് ഗ്രാമ കമ്പി പിന്നെ ഒരു അഞ്ചെട്ട് പത്ത് കോൺക്രീറ്റ് ആണ് അത് രണ്ട് രണ്ടല്ല രണ്ടല്ലെങ്കിൽ രണ്ടര ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് ആണ് അത് പലക തട്ടടിക്കാൻ വേണ്ടി പിന്നെ തട്ടടിക്കാൻ വേണ്ടിയ ചെറിയൊരു പലക കഷ്ണം പോരടി ഒരു ഒരടി സ്ക്വയറിലുള്ള അനുസരിച്ചോ അല്ലെങ്കിൽ ആ ബോർഡ് പണിയേണ്ട നിൽപ്പിച്ച് നീട്ടിപ്പണിയാണോ അതനുസരിച്ചുള്ള ഒരു പലക കഷ്ണവും മുട്ടൊടുങ്ങാനുള്ള പലകയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് ചെയ്യുമ്പോൾ അത് ഉപകാരമായിട്ട് വരും അല്ലെങ്കിൽ അവർ വരികയും പിന്നെ അത് പിന്നത്തേക്ക് അത് മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ചെറിയൊരു ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം എന്നാലും ഈ കാര്യം അറിയാൻ പാടില്ലാത്തവർക്ക് അതൊരു ഉപകരമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ പറയുന്നു അതുപോലെ